ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ മിക്ക അമ്മമാർക്കും ഡൗട്ടുകളായിരിക്കും പല കാര്യങ്ങളെക്കുറിച്ച്. അതിലൊരു ഡൗട്ടാണ് സിസേറിയൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം. പ്രസവശേഷം വീട്ടിലെത്തിയതിനു ശേഷമായിരിക്കും കിടക്കുന്ന പൊസിഷൻ എങ്ങനെയാണ് ഏറ്റവും നല്ലത്, എങ്ങനെയാണ് കിടക്കാൻ പാടില്ലാത്തത്, അതുപോലെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കണമെന്ന് ഇങ്ങനെയുള്ള ഡൗട്ടുകൾ കൂടുതലായിട്ടും വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ നിങ്ങളുടെ ഡോക്ടറോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഡോക്ടർ റിസ, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സിസേറിയൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ എങ്ങനെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് നോക്കാം. നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് ഇന്ന പൊസിഷനിൽ കിടക്കരുത് അല്ലെങ്കിൽ ഇന്ന പൊസിഷനിൽ കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ നിങ്ങൾക്ക് കിടക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കിടന്നാലാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ നിങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ വയറിലെ മസിൽസിലേക്കുള്ള നിങ്ങളുടെ മുറിവിലേക്കുള്ള പ്രഷർ കുറക്കുന്നതിനും സഹായിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഏത് പൊസിഷനിൽ കിടക്കുന്നതാണോ ആ പൊസിഷൻ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം ലഭിക്കുന്നതിനും നിങ്ങളുടെ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്നതിനും ഇത് സഹായിക്കുന്നതാണ്. സിസേറിയൻ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സൈഡിലേക്ക് കിടക്കാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും അതുപോലെ തന്നെ ഡയജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിനും കൂടുതൽ പ്രഷർ മറ്റു അവയവങ്ങളിലേക്ക് വരാതിരിക്കുന്നതിനും ഇത് സഹായിക്കുന്നതാണ്. നിങ്ങൾ സൈഡിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ വയറിന്റെ അടിയിലായിട്ട് ഒരു പില്ലോ വെക്കുന്നത് മുറിവിലേക്കുള്ള പ്രഷർ കുറക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്ക് സൈഡിൽ നിങ്ങൾക്കൊരു പില്ലോ വെക്കുന്നത് ഇത് നിങ്ങളുടെ ഇടുപ്പ് വേദനയും അതുപോലെ തന്നെ ബാക്ക് പെയിനും കുറക്കുന്നതിന് സഹായിക്കുന്നതാണ്. കാലുകൾ രണ്ടും ചെറുതായിട്ട് ബെൻഡ് ചെയ്തിട്ട് കാലുകളുടെ രണ്ടിന്റെയും ഇടയിലായിട്ട് ഒരു പില്ലോ വെക്കുന്നത് കൂടുതൽ ആശ്വാസം നിങ്ങൾക്ക് നൽകുന്നതാണ്. അടുത്തത് മലർന്നു കിടക്കുന്നതാണ്. മലർന്നു കിടക്കുന്ന സമയത്ത് നിങ്ങൾ കാലിന്റെ രണ്ടിന്റെയും അടിയിലായിട്ട് നിങ്ങൾ ഒരു പില്ലോ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് മുറിവിലേക്കുള്ള പ്രഷർ കുറക്കുന്നതും ലോവർ ബാക്കിലേക്കുള്ള പ്രഷർ കുറക്കുകയും ചെയ്യുന്നതാണ്. ചില ഗർഭിണികൾക്ക് മലർന്നു കിടക്കുന്ന സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്, ശ്വാസ തടസ്സമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ വേറെ പൊസിഷന് തെരഞ്ഞെടുക്കേണ്ടതാണ്. അടുത്തത് അപ്പർ ബോഡി പാർട്ട് കുറച്ച് എലിവേറ്റ് ചെയ്തിട്ട് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ തലയും നിങ്ങളുടെ പുറകു വശവും ഒന്നോ രണ്ടോ പില്ലോ വെച്ചിട്ട് കുറച്ച് ഉയർത്തിയിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് ശ്വാസം നല്ലപോലെ എടുക്കുന്നതിന് വേണ്ടിയിട്ടും നെഞ്ചിരിച്ചിലെ ഗ്യാസിന്റെ പ്രോബ്ലംസ് ഒക്കെ കുറക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ മുറിവിലേക്ക് കൂടുതൽ പ്രഷർ വരുന്നത് തടയുന്നതുമാണ് ഇത്. ഞാൻ ഈ പറഞ്ഞ പൊസിഷനിൽ നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണോ കിടക്കുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് നിങ്ങളുടെ മുറിവിലേക്കുള്ള വേദനയൊക്കെ കുറക്കുന്നത് ആ ഒരു പൊസിഷൻ തെരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്ടറോടും കൂടെ നിങ്ങൾ ചോദിക്കേണ്ടതാണ് ഏത് പൊസിഷനിൽ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള കാര്യവും. നല്ല ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ശ്രദ്ധിക്കുക. മെഡിസിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കുക. നല്ല പോലെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതും നിങ്ങളുടെ മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്നതിന് സഹായിക്കുന്നതാണ്. അരപ്പെട്ട് ജോലി ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ പൊക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഭക്ഷണത്തിൽ ധാരാളം ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ് ഉൾപ്പെടുത്താനും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.